गुड मॉर्निंग ഇന്നലെ രാത്രിത്തെ സാഹസിക യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ എത്തി. ഇന്ന് രാവിലെയായി, നല്ല തണുപ്പാണ്. ഇപ്പോൾ ഇതാ കുട്ടികൾ തമ്മിൽ ഇപ്പോൾ കാണുന്നേ ഉള്ളൂ. രാത്രി എത്തിയപ്പോൾ നല്ല ലേറ്റ് ആയല്ലോ. അപ്പോൾ ഇത് സുമി ചേച്ചി, രാഹുലിൻ്റെ കസിനാണ്. പിന്നെ ഇവർക്ക് രണ്ട് കുട്ടികളാണ്, ചെറിയ ആളാണിത്. കുക്കു ആദ്യ എന്നാണ് ശരിക്കും പേര്. ആമിയും കുക്കും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ 3 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. ആമിയാണ് 3 ദിവസം മൂത്തത്. ഇത് ഇവിടുത്തെ ഒരു റോബോട്ടാണ്, നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു റോബോട്ടാണ്. ഇതാണ് ഇവിടുത്തെ ചേച്ചി. ഹലോ, yes, what do you want to say about Shamima's YouTube channel? I really like it. Yeah, did you like it? Yes. Yeah, do you want to start a YouTube channel? Yes. Yeah, when are you going to start a YouTube channel? When I'm 10. When you're 10? Yeah. Yes. ഇതാണ് നമ്മുടെ ഗൃഹനാഥൻ കഥാനായകൻ മിസ്റ്റർ ജെയ് മേനോൻ. കല തെലുങ്കോ? എന്തിന്? അല്ല, ആക്ച്വലി ഭയങ്കര സംഭവം കേട്ടോ. ഞാൻ പല സാധനങ്ങളും കാണിച്ചിരുന്നു എന്റെ വീട്ടില്. ഈ വീട് ഇവര് വാങ്ങിക്കുമ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് ജയശേട്ടൻ ഉഴുതും മറിച്ച് ഈ ലെവലാക്കി എടുത്തത്. കാണിച്ചുതരാം, പല പല സംഭവങ്ങളുണ്ട് ഇവിടെ. ഈ ടൈലൊക്കെ ഇവര് വാങ്ങിച്ച സമയത്ത് ഈ ടൈലായിരുന്നില്ല, ഇത് മാറ്റി ജയശേട്ടൻ. പിന്നെ കാണിച്ചതരേ. പിന്നെ ഇവിടെ ഇപ്പൊ ഫ്ലോറ് വുഡനാക്കി. ഇത് വാങ്ങിക്കുന്ന ടൈമില് ഫുൾ കാർപ്പറ്റ് ആയിരുന്നു. ഇത് ജയശേട്ടൻ ഒറ്റയ്ക്ക് പണിയെടുത്തത് അല്ലെ? ഒരാളുണ്ടായിരുന്നല്ലോ. ഇവിടെ ഒരു കൺസർവേറ്ററി ഉണ്ട്, ഇങ്ങനെ ഒരു നമുക്കൊരു ഏരിയ. ഇവിടെ ഫുൾ ഗ്ലാസ് ആയിരുന്നു മുകളില്. അപ്പൊ ജയശേട്ടൻ ഇത് മുഴുവനും ഒറ്റയ്ക്ക് പണിയെടുത്താണ് ഈ കാണുന്നത്. ഇവിടെ ഫുൾ എന്താ പറയാ, വുഡനാക്കി അടിപൊളി. ഇപ്രാവശ്യം ഓണത്തിന് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കി, വളരെ ചെറുതായിട്ട്. എന്ന് വെച്ചാൽ ഉപ്പേരി, അവിയൽ, ഓലൻ, പൈനാപ്പിൾ പച്ചടി, സാമ്പാർ, ചോറ്, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 11:30 മണിയാവുന്നു. 11:30 ഞങ്ങൾ ഇതാ ഇവിടെ സദ്യ കഴിക്കുന്നു. ഞാൻ ഇല്ല, അതുകൊണ്ട് ബാക്കി പ്ലേറ്റിലാണ്. ഇപ്പൊ സമയം 1 മണിയാണ്. അപ്പൊ നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പമാണ്. അത് അപ്പം ഉണ്ടാക്കാനുള്ളൊരു കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു 3 ദിവസം മുന്നേ ജയശേട്ടൻ്റെ വാട്സാപ്പ് സ്റ്റേറ്റസിൽ അപ്പത്തിൻ്റെ ഫോട്ടോ ഇട്ടു. ജയശേട്ടൻ ഉണ്ടാക്കി അപ്പത്തിൻ്റെ ഫോട്ടോ ഇട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കുന്ന അപ്പം ഇതിനേക്കാൾ നല്ല അപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ ജയശേട്ടൻ പറഞ്ഞു, അല്ല, ജയശേട്ടൻ്റെ അപ്പമാണ് നല്ല അപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ ജയശേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഈ വീക്കെൻഡ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു 2 ടൈപ്പിലും അപ്പം ഉണ്ടാക്കാം, അത് ആരാണ് ഏറ്റവും നന്നാവാൻ നോക്കാമെന്ന് പറഞ്ഞു. അതായത് അപ്പം ചാലഞ്ച്. അപ്പോൾ ഞങ്ങളൊരു അപ്പം ചാലഞ്ച് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ ടൈപ്പ് അപ്പം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അരിയൊക്കെ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചു ഞങ്ങൾ വൈകുന്നേരം തന്നെ. ഇപ്പോൾ സമയം 1 മണിയായി, ഞാൻ പറഞ്ഞില്ലേ 1 മണിയായി. അപ്പോൾ ഞങ്ങൾ അരയ്ക്കാൻ പോവാണ്. അപ്പം അപ്പത്തിന് അരച്ച് വെച്ച് കിടന്നുറങ്ങും, എന്നിട്ട് നാളെ രാവിലെ അപ്പം ഉണ്ടാക്കും. അപ്പോൾ അപ്പം ഞാനിപ്പോൾ ഒരു ഈ വീഡിയോ ആയിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവരുടെയും ജയശേനി സുജേഷിൻ്റെ അടുത്ത് അവരുടെ നല്ലൊരു മിക്സി ഉണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു അടിപൊളി മിക്സി ഉണ്ട്, ഒരു നിഞ്ച ഒരു മിക്സി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് റിവ്യൂ ചെയ്യാം. ഇത് പെയ്ഡ് വീഡിയോ അല്ല, ഒരു തരത്തിലും സ്പോൺസേഡ് വീഡിയോ അല്ല. ജസ്റ്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ അപ്പം ചാലഞ്ച് ഇവിടെ തുടങ്ങുകയാണ്. ആര് ജയിക്കുന്നു നമുക്ക് നാളെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡ്. ആക്ച്വലി ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഞാൻ മിക്സി എന്നാണ് പറഞ്ഞത്, അത് റോങ് ആണ്. ഇത് ഫുഡ് പ്രോസസ്സർ എന്നാണ് അതിന് പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ജാറ്. ഇതിൽ നമുക്ക് നമ്മുടെ ദോശമാവ്, പിന്നെ അതുപോലെ തന്നെ അപ്പത്തിൻ്റെ മാവ്, പിന്നെന്താ എല്ലാം ചെയ്തൂടെ, എല്ലാം ചെയ്യാം. മാവുകളെല്ലാം അടയ്ക്കാം, ഇഡ്ലി മാവ് എല്ലാം ചെയ്യാം. സ്മൂത്തി ഇതിൽ തന്നെയാണ്, സ്മൂത്തി ഇതിൽ തന്നെയാണ് ചെയ്യാം. നമുക്ക് സ്മൂത്തീസ് ചെയ്യാം, അതും ഇതിൽ തന്നെ ചെയ്യാം. മിൽക്ക് ഷേക്ക്സ് ചെയ്യാം, എല്ലാം ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് 2 ചെറിയ ജാറ് വരുന്നുണ്ട്. ഇവിടെ സാധാ മിക്സിയിലുള്ള കുഞ്ഞു ജാറില്ലേ, അതുപോലത്തെ കുഞ്ഞു ജാറ്. പിന്നെ ഇതിൻ്റെ ഒപ്പം വരുന്നതാണ് ഒരു സ്മൂത്തി ചെയ്യുന്ന ഒരു ജാറ് അല്ലേ.
ഈ ചാറില് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് അടപ്പുണ്ട്. അതിലൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ ഇവിടെ. ഈ ഓപ്ഷൻസിൽ വെച്ചിട്ടാണ് ഈ കാണുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഏതാണ് ബ്ലെൻഡും അൾട്ര നിഞ്ച എന്ന് കണ്ടില്ലേ, അതാണ് ഈ ചാർജ് ന്യൂട്രൻ നിഞ്ചയാണ്. ബ്ലെൻഡ് ചെയ്യാനും അൾട്ര ബ്ലെൻഡ് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ സ്മൂതി ഒക്കെ കുറച്ച് ചെയ്യാം. നന്നായിട്ട് ചെയ്യാം. ഓ ഇതാണ് അല്ലെ ഫ്രോസൺ ഡ്രിങ്ക്സ് സ്മൂത്തീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഇതിന്റെ കൂടെ വേറൊരു ഡയറക്റ്റ് ക്രഷ് ചെയ്യാൻ പറ്റും. ഓ അത് ശരി. ഐസും എല്ലാം കൂട്ടിട്ട് ഡയറക്റ്റ് ക്രഷ് ചെയ്യാം. അതെ ഷാർജ ഷേക്ക് അടിക്കണമെങ്കിൽ യൂസ് ചെയ്യാം. മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്, മീഡിയം, ഹൈ, പിന്നെ പൾസിലും ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഈ ഒരു ഇതിന്റെ നമ്മുടെ സ്മൂത്തി ഒക്കെ ചെയ്യുന്ന ഈ ജാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു നമുക്കിപ്പോ എവിടെയും ട്രാവൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞ് നേരെ ഈ അടപ്പ് വെച്ചിട്ട് ഇതെടുത്തിട്ട് നമുക്ക് പോവാം. എക്സ്ട്രാ പാത്രത്തിലേക്ക് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് കാറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതെടുത്തിട്ട് നേരെ കൊണ്ട് കാറിൽ വെക്കാം. ഇറ്റ്സ് വെരി യൂസ്ഫുൾ അല്ലേ. ഇതിന്റെ കൂടെ നമുക്ക് ചോപ്പർ വരുന്നുണ്ട്, വെജിറ്റബിൾ ചോപ്പർ വരുന്നുണ്ട്. പിന്നെ എത്ര മൂന്ന് സെറ്റ് അല്ലേ. അടിപൊളി. ഇതാണ് ഇതിന്റെ ബ്ലേഡ്, നല്ല ഷാർപ്പ് എഡ്ജസ് ഉള്ള ബ്ലേഡാണ്. ഇത് വാങ്ങിക്കുന്നവര് ഹാൻഡിൽ എത്തി കയറി അല്ലെങ്കിൽ കൈ മുറിഞ്ഞ് പളീസാവും. അപ്പൊ നമ്മൾ നമ്മുടെ വെള്ളപ്പത്തിന് മാവ് അരയ്ക്കാൻ പോവാണ്. സ്റ്റാർട്ട്. ഇതില് പക്ഷെ ഒരു പ്രശ്നം ഭയങ്കര ശബ്ദമാണ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചാലഞ്ചിലുള്ള രണ്ട് മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ജയശേട്ടൻ ഉണ്ടാക്കിയ മാവ്, ഇത് ഞാൻ ഉണ്ടാക്കിയ മാവ്. അപ്പൊ ഇപ്പൊ സമയം കാണിച്ചു തരാം. ഇപ്പൊ സമയം ഇവിടെ 1:30 അപ്പോഴേക്കും ഞങ്ങളുടെ മാവ് അരച്ചു കഴിഞ്ഞു. ഇനി കിടന്നുറങ്ങാൻ മാത്രമേ ഉള്ളൂ. കിടന്നുറങ്ങുമ്പോൾ ഒറ്റ പ്രാർത്ഥനയുള്ളൂ ജയശേട്ടാ, എന്താണെന്നറിയോ, ജയശേട്ടന്റെ മാവ് കൊള്ളാവണെന്നുള്ള ഒറ്റ പ്രാർത്ഥനയില്ല ഞാൻ കിടന്നുറങ്ങാൻ പോണെ. അപ്പൊ 1:30 അപ്പൊ ബൈ, കൂടുതൽ ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇവിടെ രാവിലെ ആയി. അപ്പൊ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കുകയാണ്. ഇതാണ് അപ്പത്തിന്റെ രാവിലത്തെ പരിപാടി. അത് ജയശേട്ടന്റെ അപ്പം, ഇത് ഞങ്ങള്, ഇത് എന്റെ അപ്പം, ഇത് ഈസ്റ്റ് ഇല്ലാത്ത അപ്പം, അത് ഈസ്റ്റ് ഉള്ള അപ്പം അല്ലേ. അപ്പൊ നമുക്ക് ഇനി അപ്പം ഉണ്ടാക്കാം. പൊട്ടാറ്റോ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി പൊട്ടാറ്റോ പരിപാടിയാണ് നമ്മുടെ അപ്പം ചാലഞ്ചില്. എല്ലാവരും ഓരോരുത്തരെ ടെൻറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പൊ സമയം 11:45 രാവിലെ. അപ്പോൾ വിചാരിച്ചു പതുക്കെ തുടങ്ങി കളയാമെന്ന്. അപ്പോൾ ഞാൻ പൊട്ടാറ്റോ സ്റ്റൂ ഉണ്ടാക്കാനുള്ള പൊട്ടാറ്റോ ചെയ്യണം. എന്നിട്ട് ജയശേട്ടനൊക്കെ വന്നിട്ട് വേണം ഇനി നമ്മുടെ അപ്പം ഉണ്ടാക്കി നോക്കാൻ. എന്താകുമ്പോൾ എന്തോ, ഞാൻ ഉണ്ടാക്കിയ അപ്പം എന്ന് പറയുന്നത് ഈസ്റ്റ് ഒന്നും ചേർക്കാത്തൊരപ്പാണ്. അമ്മയൊക്കെ ഉണ്ടാക്കണ, അമ്മ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈസ്റ്റ് ഇടാതെയാണ് അപ്പം ഉണ്ടാക്കാറ്. ഞാനിപ്പോൾ ആമിക്കും അപ്പം കൊടുക്കാറുണ്ട്, അപ്പം ഞാൻ ഈസ്റ്റ് ഇടാറില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയ അപ്പം ഈസ്റ്റ് ഇടാത്തതും, പിന്നെ ജയശേട്ടൻ്റെ കോഴിക്കോട് സ്റ്റൈലിൽ അപ്പം എന്ന് പറയുന്നത് ഈസ്റ്റ് ഇട്ട ജയശേട്ടൻ്റെ സ്റ്റൈലിൽ അപ്പം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവുന്നുള്ളത്, ആരുടേതാണ് നന്നാവാന്നുള്ളത് നോക്കാം. പക്ഷെ രണ്ടും കറക്റ്റായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് രാത്രി. ഇവിടെ ജയശേട്ടൻ ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് അരച്ചിട്ട്, അപ്പത്തിൻ്റെ മാവ് അരച്ച് പിന്നെ അത് ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ ചെയ്യാറ്, ഞാൻ ഓവൻ ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യും കുറച്ച് നേരം, എന്നിട്ട് അത് കുറച്ച് നേരം തുറന്നിട്ട് പിന്നെ അതിലേക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. ഓരോരുത്തരും ഓരോ പ്രകാരം നമ്മുടെ തണുപ്പുള്ള രാജ്യങ്ങളിൽ ഫെർമെന്റ് ചെയ്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. തലേ ദിവസം രാത്രി മാവ് കരച്ച് വെച്ച് രാവിലെ നമ്മള് എണീറ്റത് ഫെർമെന്റ് ആയിരിക്കുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു ഇത് കാണുമ്പോൾ. ഞാനൊരു കുറച്ച് ദിവസം മുന്നേ, കുറച്ച് ദിവസമല്ല കുറച്ച് കാലം മുന്നേ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു എന്താ പറയുക ഒരു ക്വസ്റ്റ്യനെയർ പോലിട്ടുണ്ടായിരുന്നു, നമ്മുടെ കിച്ചൺ ഹാക്സിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന, അല്ലെങ്കിൽ കിച്ചണിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യം എന്താണ്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ കാര്യമായിരുന്നു ഫെർമെൻറ്റഡ് ദോശ ബാറ്റർ ഇൻ ദ മോർണിംഗ്, അതുപോലെ തന്നെ ഫെർമെൻറ്റഡ് അപ്പം ബാറ്റർ ഇൻ ദ മോർണിംഗ് എന്നൊക്കെ. എനിക്കും അതെ, ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടുന്ന അപ്പം ബാറ്റർ അല്ലെങ്കിൽ ദോശ ബാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒക്കെ പീൽ ചെയ്ത് കഴിഞ്ഞു പൊട്ടാറ്റോ, രണ്ട് സവാള റെഡി, കട്ട് ചെയ്യാം. കോയിലോ കൊയ്യോ.
അപ്പത്തിന്റെ പരിപാടി തുടങ്ങി. അപ്പൊ ചട്ടി ഈ സോൻവിരി അപ്പം ചലഞ്ച് നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ്. ആദ്യം ഇതാ നമ്മുടെ ജയശേട്ടനാണ് ചലഞ്ചില്. എനിക്കൊരു കിരീടൊക്കെ വെച്ചിട്ട് വേണം. അത് ജയിച്ചിട്ട് മതി, ഇപ്പൊ തന്നെ കിരീടം തരാൻ പറ്റിയത് ആര് പറഞ്ഞു? കാരണം ജയിക്കുന്ന ഉറപ്പുവന്ന് ജയശേട്ടൻ ഭയങ്കര നല്ല ഒരു കുക്കാണ്. അടിപൊളിയായിട്ട് സീരിയസ്ലി ജയശേട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും. കോഴിക്കോടിന്റെ തനിമയും ഒക്കെ ഒത്തുണങ്ങിയ ഉണങ്ങിയല്ല ഒത്തിണങ്ങിയ ഒരാളാണ് ജയശേട്ടൻ. കോഴി അതെ ബിരിയാണിയാണ് മെയിൻ. അത്രക്ക മതി. അപ്പം ശരിയാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതിഞ്ഞു പോകണം. അങ്ങനെ ഇത് എത്ര പതിഞ്ഞു പോകണോ അത്ര നല്ല അപ്പായിരിക്കും. അത് ഇച്ചിരി പൊടിപ്പിക്കരുത്. നമ്മുടെ ആദ്യത്തെ അപ്പം ഇതാ പോകുന്നു. യെസ്, നമ്മുടെ ഫസ്റ്റ് അപ്പം ഓൾറെഡി പാത്രത്തിലായി കഴിഞ്ഞു. ജയശേട്ടൻ എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയാനില്ല, കണ്ടറിയാം കണ്ടറിയാം. യെസ്, ഒരു സംഭവം കൂടി കാണിച്ചു തരാം. ഇപ്പൊ സമയം 12 മണിയാവണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമാണ്. ഇടും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ആയിട്ടുണ്ട്. ശരാ ഭഗവാനെ, എന്റെ അപ്പം കൂടി തോന്നി അവിടെ. അടിപൊളി. അങ്ങനെ ഒരപ്പം റെഡി. വാ സൂപ്പർ. ലൈറ്റ് വെയിറ്റ് അപ്പം, അടിപൊളി. ഫ്ലഫി ഫ്ലഫി അപ്പം. ഇതിന്റെ എന്റെ സൈഡ് സ്റ്റൈൽ അപ്പൊ ഞാൻ തുറക്കാൻ പോവാണ്. ഈശ്വര കാത്തോളെ, അയ്യോ തിരിച്ചു വെച്ചു ഇവിടെ കൈ. അപ്പൊ എന്റെ അപ്പം ബാറ്റർ റെഡി. അപ്പം വേർഷൻ 2 വിതൗട്ട് ഈസ്റ്റ്. ശരി, കഴിക്കാൻ പോണേ. പഴച്ചോനി നിങ്ങള് കാത്തോളി. അപ്പത്തിന്റെ സ്റ്റൈൽ വന്നു ചോദിച്ചാൽ ഞാൻ വന്നില്ലെന്നേ പറയുള്ളൂ. അപ്പത്തിന്റെ സ്റ്റൈൽ പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. കുഴി എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാ. കുഴി എനിക്ക് കട്ടിയുള്ള ഭാഗം എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എന്താ പറയുക, ഓരോരോ കാരണങ്ങൾ ഉണ്ടായിരിക്കും. ശരിയാ, നീ ഇനി അത് കൊളായിരുന്നു. ഞാൻ അതിനൊരു കാരണം പറയണം കേട്ടോ. ആ കാര്യമൊക്കെ ഓൾറെഡി മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി അപ്പ. എന്റെ കുഴി വന്നിട്ടില്ല, എല്ലാ ഇടത്തിലും ഞാൻ കുഴിയാക്കി തരാം. എടുക്കാൻ സോഫ്റ്റ് കണ്ടോ, എന്റെ അപ്പം കണ്ടോ, എത്ര സോഫ്റ്റ് ആയിരുന്നു. ഞാന് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സെന്ററിൽ കുഴി എന്റെ അപ്പം ഉണ്ടാക്കി തരാം. കുഴി എന്താ പറയാ, കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടാക്കി തരാം പ്രോപ്പർ അപ്പം സ്റ്റൈല്. എന്റെ അപ്പം ഇത് ജയശേട്ടന്റെ അപ്പം. ഇത് കിട്ടുന്നില്ല ജയശേട്ടാ. എന്റെ അപ്പം അടിപൊളിയായിട്ട് അപ്പം. ഇത് ഈസ്റ്റ് ചേർക്കാത്ത അപ്പം, ജയശേഷന്റെ ഈസ്റ്റ് ചേർത്ത അപ്പം. അത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ട് ഡിഫറെന്റ് അരി എടുത്തിരിക്കുന്നത്, ഒരാള് സോനാമസൂരി റൈസും ഒരാള് റോ റൈസും. നമ്മുടെ പച്ചരി പിന്നെ കുറച്ചും കൂടി ഇത് ക്രിസ്പി ആക്കി എടുത്തു ബാക്കില്. സോഫ്റ്റ് ആൻഡ്.
കഫി സൂപ്പർ പപ്പായി വന്നിട്ടുണ്ട്. എന്റെ അപ്പ മാത്രമേ ഞാൻ എടുത്തുള്ളൂ, ജയശേട്ടൻ അപ്പം ഞാൻ എടുത്തിട്ടില്ല. ഇത്ര നേരം കഴിഞ്ഞിട്ടും എന്റെ അപ്പ എത്ര സ്ട്രോങ് ആയിട്ടായിരിക്കണം എനിക്ക്. ജയശേട്ടൻ അപ്പം ഇത്ര നേരം കഴിഞ്ഞിട്ടും ജയശേട്ടൻ അപ്പം എന്താ ടേസ്റ്റ്, നല്ല സോഫ്റ്റ് അപ്പാണ്. അപ്പൊ ഇന്നത്തെ അപ്പൻ ചലഞ്ച് കഴിഞ്ഞു, അടിപൊളി അപ്പായിട്ട് രണ്ടും സൂപ്പർ അപ്പായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ റെസിപ്പി കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ചലഞ്ച്. അപ്പൊ കഴിക്കട്ടെ, ബൈ ബൈ.